ആത്മം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയിൽ കർത്താവിനാൽ അധ്യക്ഷനാക്കപ്പെട്ടിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ ക്രിസ്തുവിൽ എൻ്റെ സഹോദരനും നല്ല ഭടനുമായ പ്രിയ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ തൻ്റെ കുടുംബം മനോഹരമായ ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പാട്ട് ലീഡ് ചെയ്യുന്ന വാത്സല്യ സഹോദരൻ ഈ സ്ഥലത്ത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനായി ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന നിമിഷം വിശുദ്ധ സഭായോഗത്തോടുള്ള ബന്ധത്തിലും ഓടിയണഞ്ഞിട്ടുള്ള സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ എല്ലാവർക്കും വേഗത്തിൽ ആഗതനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ അതീവമായ സന്തോഷമുണ്ട്. കർത്തൃസന്നിധിയിൽ ആമേൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ദാവീദ് താൻ ഒരു ഭ്രാന്തായി അഭിനയിച്ചുകൊണ്ട് അബിമലേക്കിൻ്റെ കൊട്ടാരം വിട്ട് ഓടിപ്പോകുമ്പോൾ താൻ പറഞ്ഞ ഒരു പാട്ടിലെ അല്ലെങ്കിൽ സങ്കീർത്തനത്തിലൊരു ഭാഗമുണ്ട്. ആമേൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്ത്. ആമേൻ. അതിനുള്ള സമയമാണ് നമ്മുടെ കൂട്ടായ്മകൾ. പ്രിയ റെനി പാസ്റ്റർ തൻ്റെ അനുഭവത്തിൽ കൂടെ ദൈവവചനം പറഞ്ഞപ്പോൾ ആമേൻ എനിക്ക് ഏറെ സന്തോഷം തോന്നി. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു, തുടർന്ന് മുന്നോട്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള. ആമീൻ. പരിശുദ്ധാത്മാവ് ആ നിമിഷങ്ങൾ എൻ്റെയും ഉള്ളത്തിൽ ബലം നൽകുവാനിടയത്. എനിക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന്. എൻ്റെ ഭൂമിയിൽ എന്നെ വചനം പഠിപ്പിച്ച് ശുശ്രൂഷയിൽ കർത്താവിനാൽ നിലനിർത്തിയ ഒരു കർത്തൃദാസൻ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു പക്ഷേ റെനി പാസ്റ്റർക്കും അറിയായിരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, പാസ്റ്റർ എൻ ജി സാംകുട്ടി അവർ. ഞാൻ അദ്ദേഹത്തോടൊപ്പമായിരുന്നു ദീർഘ നാളുകൾ. പഠനം മാത്രമല്ല സഞ്ചാരവും ശുശ്രൂഷയിൽ എന്നെ കൈപിടിച്ച മനുഷ്യൻ അദ്ദേഹം. കർത്താവിൽ വിശ്രമിക്കുന്നു. എന്നെ ഇതുപോലെ ഒരു പ്രാവശ്യം യോഗത്തിന് ക്ഷണിച്ച് വരും, ജോബി വന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഗുരു. എന്നിട്ട് ഇതുപോലെ ഞാൻ ഇരിക്കുമ്പം അന്ന് പകലും രാത്രിയിൽ ഉപവാസപ്പാതി എന്നെ ക്ഷണിക്കാനിരുന്നേറ്റ പാസ്റ്റർ പ്രസംഗം നിർത്തിയപ്പം എൻ്റെ ഗുരു തന്നെയാണ്. ഒന്നരയായി സ്തോത്രം. അന്ന് എന്നോട് സംസാരം, അന്ന് എന്നോടും ദൈവത്തിൻ്റെ ആത്മാവ്. അദ്ദേഹം ശക്തനായ പ്രവാചകനാണ്, പാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, അറിയാം സ്തോത്രം. അന്ന് എന്നോട് സംസാരിച്ചു. എനിക്കന്ന് തോന്നിയത് എനിക്ക് വേണ്ടിയാണ് അന്ന് അദ്ദേഹം പ്രസംഗിച്ചെന്ന. അന്ന് രാത്രിയിലത്തെ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു. ആമീൻ. എനിക്കും ഇവിടെ ഇരുന്നപ്പോൾ വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള ദൈവിക ജീവിതത്തിൻ്റെ ഓർമ്മകൾ, ബാല്യകാലങ്ങളൊക്കെ, ആത്മീയത്തിൻ്റെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഓർക്കാൻ കർത്താവ് അവസരം ഒരുക്കി. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഒട്ടും തന്നെ സമയം കളയാതെ ആമേ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാതെ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആധാരമായി പത്രോസിനെ എഴുതിയ ഒന്നാം ലേഖനം, പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 3, 4, 5, 6, 7 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യക്ഷയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷിക്കു വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അത് നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന
വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുന്നുണ്ടാ ഇടിയിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുന്നുണ്ടായിടിയിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമ ദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമ ദേശത്തു പോകുന്നു ഞാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. അങ്ങ് ഇന്ന് പകൽ ചില നിമിഷങ്ങൾ ചിന്തിക്കാൻ തന്ന മഹത്തായ ദൈവ ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനും വചനത്തിൻ്റെ ഭാഗങ്ങൾക്കുമായി സ്തോത്രം. തുടർന്ന് ഞങ്ങൾ അല്പ ചില നിമിഷങ്ങൾ കർത്തൃസന്നിധിയിലായിരിക്കും. ഞങ്ങളോട് സംസാരിക്കണേ. തിരിഹിതമല്ലാത്തതൊന്നും പറയാൻ ദൈവം അനുവദിക്കരുത്. പറയേണ്ടതൊന്നും മറച്ചു വെക്കാനും ദൈവം സമ്മതിക്കരുത്. അവിടുത്തെ മഹത്വം ഈ ആലയത്തിൽ കൂട്ടായ്മയിൽ ഇറങ്ങി നിൽക്കണം. ഞങ്ങൾ ഒരുമിച്ച് ആശീർവദിക്കണം. തിരുനാമം ഉയർന്നും മഹത്വപ്പെട്ടുമിരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. ആമേൻ. പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 3 മുതലുള്ള ഭാഗങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചയുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യക്ഷയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. മതി. വളരെ ദൈവജനം ചിന്തിക്കുകയും പഠിക്കുകയും അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നാം തിരിച്ചറിയേണ്ട തിരുവചന ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പരിശുദ്ധാത്മാവ് നമുക്കിന്ന് ഈ യോഗത്തിൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ 10 ദിവസം വിശുദ്ധ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് സംസാരിക്കാൻ തന്നത്. ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ആ ദൈവിക ആലോചനയിലേക്ക് കടന്ന് എന്നോട് പറഞ്ഞിരിക്കുന്ന നിശ്ചിത സമയത്തിൻ്റെ അകത്ത് ഇരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഇവിടെ പത്രോസിൻ്റെ ലേഖനം 1-2 സൂക്ഷ്മമായി വായിച്ചിട്ടുള്ള ദൈവമക്കൾക്ക് അറിയാം, ധ്യാനിച്ചിട്ടുള്ളവർക്കറിയാം. നമ്മുടെ പ്രത്യാശ നാം അതിന് മുമ്പ് വരെ പഠിച്ചു വന്നതിലും അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്ന ഒന്നാണെന്ന് വ്യക്തമാക്കുന്നതാണ് പത്രോസിൻ്റെ ലേഖനം.
ഈ ലേഖനം എഴുതിയത് ആർക്കാന്ന് ചോദിച്ചാൽ അത്ര സുഖം അനുഭവിക്കുന്ന ആളുകൾക്ക് എഴുതിയതല്ല പത്രോസിൻ്റെ ലേഖനം. പണം കൊണ്ടോ ശാരീരിക സുഖം കൊണ്ടോ തങ്ങൾ പാർത്ത പാർപ്പിടം പട്ടണം തങ്ങളുടെ ബാങ്ക് ബാലൻസ് തങ്ങൾക്കുണ്ടായിരുന്നത് എന്തെങ്കിലും മഹത്തകരമായ ലൗകിക സുഖങ്ങളിൽ ആയിരുന്ന ജനത്തിനു വേണ്ടി കുറിക്കപ്പെട്ടതല്ല പത്രോസിൻ്റെ ലേഖനം. അത് ഈ ലേഖനത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ പറയുന്നുണ്ട്. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തിയോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന്. പരദേശികൾ രണ്ട് കാര്യമാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഒന്ന്, ഈ ലേഖനം കൈപ്പറ്റാൻ പോകുന്ന ജനം സ്വദേശത്ത് പാർക്കുന്നവരല്ല, പരദേശവാസികളാണ്. പരദേശവാസികളായി തീർന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ കാലഘട്ടത്തിൽ പാർപ്പിനായി മറ്റ് പൗരത്വം എടുത്തു പോകുന്ന കാലഘട്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന്. നമുക്കറിയാം അമേരിക്ക, കാനഡ, യു കെ, ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ധാരാളം ആളുകൾ, നമ്മുടെ ബന്ധുക്കളിലും സഹോദരങ്ങളിലും പലരുമൊക്കെ അങ്ങോട്ട് ചേക്കേറി കഴിയും. അവിടെ പോയത് അവരവിടുത്തെ സൗകര്യങ്ങളും സുഖങ്ങളും മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതിക വശങ്ങളിൽ ഗുണം വരുന്നത് കൊണ്ടാണ് അവരവിടേക്ക് പോയതും, അവിടെ അവർക്ക് പൗരത്വമുണ്ടെങ്കിലും അവർ പരദേശികളെപ്പോലെ അവിടെ പാർക്കുന്നത് ആ സ്ഥലത്തിൻ്റെ സുഖങ്ങൾ തേടിപ്പോയത് കൊണ്ടാണ്. ആമേൻ. അപ്പോൾ തന്നെ അവർക്ക് ഇവിടെ ജീവിക്കാമായിരുന്നു. പ്രവാസികളായിരുന്ന പലരും പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്ന് ആഗ്രഹമില്ല എന്നിട്ടല്ല, സാഹചര്യവശാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ അവിടെ പോവുകയാണ്, അങ്ങനെയായിരിക്കുകയാണ്, നാട് വിട്ടുപോകണമെന്ന് താല്പര്യമില്ല, വീട് വിട്ട് പോകണമെന്ന് കാര്യമില്ല, സ്വന്തം നാട്ടുകാരെ വിട്ടിട്ട് പോകണമെന്ന് താല്പര്യമില്ല. സുവിശേഷ വേലക്കാർക്കും ഈ ഒരു ഇതുണ്ട്. ആമേൻ. ഞാൻ 30 വർഷമായി കുമരകം വിട്ട് കർത്താവിൻ്റെ, എൻ്റെ സ്വദേശം കുമരകമാണെങ്കിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ സ്വദേശത്ത് നിന്ന് പറിച്ചു മാറ്റിയിട്ട് 30 വർഷമായി. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവും. എനിക്കിപ്പോഴും താമസിക്കാൻ ഇഷ്ടം കുമരകമാണ്, പക്ഷെ ജീവിതത്തിൽ നടക്കുകയില്ല. സ്തോത്രം. നടക്കും എന്നൊരിക്കലും ചിന്തിക്കുന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് ജഡപ്രകാരം ഇഷ്ടം നമ്മുടെ സ്വദേശത്ത് പോയി താമസിക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും അവിടെയുണ്ട്, അതൊരു അനുഭവമാണ്. ജഡപ്രകാരം നമുക്ക് അങ്ങോട്ട് പോകണമെന്നൊക്കെ തോന്നും, ഇഷ്ടമുണ്ട്. പക്ഷേ നമ്മളിപ്പം നിൽക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരം. രണ്ടിഷ്ടം നമ്മളിൽ വസിക്കുകയാണ്. ഒന്ന്, നാം ജനിച്ചു വളർന്ന ഭൗതിക സാഹചര്യം നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടത്തെ നമ്മൾ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നിൽക്കുകയാണ് നമ്മൾ. പ്രൈസ് ദ ലോർഡ്. ഇതിലൊരു സംഘർഷമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ പരീക്ഷകൾ വരുമ്പോൾ, പരിശോധന വരുമ്പോൾ, സ്വദേശത്തായിരുന്നെങ്കിൽ നമ്മൾ പറയാറുണ്ട് വഴി വീണ് കിടന്നാലെങ്കിലും ആരെങ്കിലും തിരിച്ചറിയോ, എടുത്തുകൊണ്ട് പോയി ഇന്ന വീട്ടിലെയാണെന്നോ ഒക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ പാർക്കുന്ന സ്ഥലത്തെ നമ്മളെ വഴി വീണ് കിടന്നാൽ പോലും തൊട്ടടുത്തുള്ളവൻ പോലും ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, ആരാന്നാ അറിയത്തില്ല, ഇങ്ങനെ വീണ് കിടക്കുന്നു, ആരോ ഇതിലേ പോയ ആരോ എന്ന് പറയുന്ന കാലഘട്ടമാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ആരെ അറിയത്തില്ല, ഇപ്പോഴത്തെ സാഹചര്യമാണ്. പട്ടണത്തിലൊക്കെ താമസിക്കുന്ന ആർക്കും തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ആമേൻ. ഞാൻ എറണാകുളം പട്ടണത്തിലാണ് ബൈബിൾ കോളേജിൽ പഠിച്ചത്, 1995, 1996, 1997. അപ്പോൾ ആ സമയത്ത് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പം എറണാകുളത്ത് ഞാൻ അന്ന് ചെല്ലുന്ന സമയത്തെ അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആരാ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. സ്തോത്രം. അതുപോലാണ് എല്ലാവർക്കും പരസ്പരം അറിയത്തില്ല. ദൈവമക്കൾക്ക് പരസ്പരം അറിയാം, പക്ഷേ മറ്റു രീതിയിൽ അറിയത്തില്ല. പക്ഷെ ഇവിടെ മറ്റൊരു പ്രയോഗം കൂടെ ഉണ്ട്. പരദേശികൾ മാത്രമല്ല, സുഖം തേടിപ്പോയവരുമല്ല, ഈ പരദേശം ചിതറിപ്പോയവർക്ക് സംഭവിച്ചതാണ്.
ചിതറിപ്പോയെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അത് നിമിത്തമാണ് ഇവർ ചിതറിപ്പോയത്. മാനുഷികമായി എനിക്ക് റെനിപ്പാസെ കാണാൻ കഴിയത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, ഞാൻ മറ്റൊരു സ്ഥലത്തും റെനിപ്പാസ് മറ്റൊരു സ്ഥലത്തുമാണെങ്കിലും ദൈവം ചിതറിപ്പോയ എല്ലാവരെയും കണ്ടുകൊണ്ട് പറയുക, ചിതറിപ്പോയ വിശുദ്ധന്മാർക്ക് സ്തോത്രം. അപ്പൊ നമുക്ക് സംഭവിച്ചതെല്ലാം പാളിപ്പോയെന്നല്ല ഇവിടെ മനസ്സിലാക്കുന്നത്. ദൈവം ആ ചിതറിച്ചെങ്കിൽ നാം പല സ്ഥലത്താണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി നമ്മെ ദൈവം എന്നും കണ്ടിട്ടുണ്ട്. ഞാനത് ഒന്നും കൂടെ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നിൻ്റെ ഒന്നൊന്ന് വായിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചോണം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും. എത്ര സ്ഥലമുണ്ട്? അഞ്ചു സ്ഥലത്തേക്ക് അങ്ങാണ്ട് ചിതറിപ്പോ അല്ലേ? നാലോ അഞ്ചോ? അഞ്ചു സ്ഥലത്തേക്ക് ചിതറിപ്പോ. സ്തോത്രം. ഈ അഞ്ച് സ്ഥലത്ത് പോയവർക്കും പരസ്പരം ഈ അഞ്ച് സ്ഥലത്തെ സ്ഥിതിഗതികൾ അറിയത്തില്ല. പക്ഷെ അഞ്ച് സ്ഥലത്ത് പോയവരെയും ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം. സാഹചര്യങ്ങളിൽ ദൈവത്തിന് പങ്കുണ്ട്. ദൈവം അറിയാതെ നമ്മളിൽ ഒന്നും സംഭവിക്കത്തില്ല. വചനം പറയുന്നു, മുടിയിലൊന്ന് നിലത്ത് വീണാൽ ദൈവം അറിയാതെ എന്ത് ചെയ്യുന്നില്ല. നമ്മളതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ ഞങ്ങളുടെ മുടിയിലൊന്ന് നിലത്ത് വീണാൽ നീ അറിയാതെ സംഭവിക്കുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പിന്നെ ചോദിക്കുക, എനിക്കെന്നെ ഇങ്ങനെ പറ്റി, എൻ്റെ കർത്താവ് ഇതൊന്നും കാണുന്നില്ലേ അറിയുന്നില്ലേ. പ്രാർത്ഥിച്ച് തന്നെ മുടിയിലൊന്ന് നിലത്ത് വീണാൽ അതറിയാതെ എന്ത് ചെയ്യുന്നില്ല, കർത്താവ് അറിയാതിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾ ചോദിക്കുക, എനിക്കെന്നെ ഇങ്ങനെ സംഭവിച്ചത്, കർത്താവേ നീ ഇത് കാണുന്നില്ലേ, നീ ഇതറിയുന്നില്ലേ. കണ്ടോ, നമ്മളുടെ ആമേ വേദപുസ്തക ചിന്തയും ജഡചിന്തയും രണ്ടും രണ്ടായിട്ട് തന്നെ എല്ലായ്പ്പോഴും നിൽക്കുകയാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ടതും ഏറ്റെടുക്കേണ്ടതും ജഡത്തിൻ്റെ പാമി വരുന്ന വേദനകളെ അല്ല, ദൈവം നമ്മളോട് എന്ത് പറഞ്ഞെന്നുള്ളതാണ്. നമ്മുടെ സാഹചര്യം വെച്ച് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥകൾ വെച്ചിട്ട് നാം ജഡത്തിൽ നിന്ന് വരുന്ന വാക്കല്ല ആമേ സംസാരിക്കേണ്ടത്. നാം ചിതറിപ്പാർക്കുകയാണെങ്കിലും പരദേശികളാണെങ്കിലും ദൈവം എന്നെ അറിയുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലായ്പ്പോഴും ദൈവമക്കൾക്കുണ്ടാകണം. സ്തോത്രം. എന്നാൽ ഈ തിരിച്ചറിവിൽ നിന്ന് ആത്മീയ സമൂഹം വളരെ ദൂരത്തേക്ക് പോയി കഴിഞ്ഞു. സ്തോത്രം. നമുക്കെല്ലാം പരാതികളാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കുകയൊക്കെ ചെന്ന് ചെങ്കടലിൽ വഴി തുറന്ന പോലെ നീ ഞങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യണം, വഴി തുറക്കണം. മാറായെ മധുരമാക്കിയ പോലെ നീ ഞങ്ങളുടെ ജീവിതത്തെ എന്ത് ചെയ്യണം, മധുരമാക്കണം. 70 ഈന്തപ്പനയും 12 നീരുറവയും എലീമിൽ തുറന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. മഞ്ഞ് നേരത്തെ പെയ്ച്ചിട്ട് അതിൻ്റെ മുകളിൽ മഞ്ഞ ആമേ പൊടി പോലും മരുഭൂമിയിലെ മണ്ണ് പറ്റാതെ ഞങ്ങൾക്ക് പെറുക്കി തിന്നാൻ തന്ന ആ രുചിയേറിയ ഭക്ഷണം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കും. കൈയെത്തുന്ന ദൂരത്ത് കാടപ്പക്ഷിയെ പറത്തി വിട്ട് ഞങ്ങൾക്ക് ഇറച്ചി തന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ആമേ സ്തോത്രം. പിന്നെ അങ്ങോട്ട് നമുക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വചനം ധ്യാനിച്ചപ്പോഴും അതിവിടെ റെനിപ്പാസ് ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം ഞാൻ ആ ഭാഗം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ. ഞാൻ ശരിക്കും നോക്കിയപ്പോൾ ഈ വഴി ചെങ്കടലി വഴി പെട്ടെന്ന് തുറന്നതും മന്നാ തിന്നതും എല്ലാം എപ്പോഴാണെന്നറിയോ, പ്രാർത്ഥിച്ചപ്പോഴല്ല, പിറുപിറുത്തപ്പോഴാണ്, ദൈവത്തെ കൊച്ചം ചെയ്തപ്പോഴാണ്, ചോദ്യം ചെയ്തപ്പോഴാണ്. സ്തോത്രം. മന്നായും കിട്ടി. നിങ്ങൾ വായിച്ചു നോക്കിയാൽ വേദപുസ്തകം മാറാ മധുരമായിക്കടുത്ത് എഴുതി അവരവിടെ വെച്ച് എന്നോട് മത്സരിച്ചെന്നാണ്. സ്തോത്രം. അവരെ മോശയ്ക്കും അഹരോനും നേരെ എന്ത് ചെയ്തു, പിറുകൊടുത്തു. ചെങ്കടലിലെ വഴി അതെന്താ, ഏറ്റവും വലിയ കാര്യങ്ങളെ പറഞ്ഞപ്പോഴാണ്. ചെങ്കടലിലെ വഴി, അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊല്ലാൻ കൊണ്ടുപോകുന്നത്, അവിടെ ഞങ്ങൾ ഇറച്ചി കലങ്ങൽ കരിയായിരുന്നു. മോശയുടെ നേരെയും ദൈവത്തിന് നേരെയും ശക്തമായി നിന്ന് പിറുപിറുത്തപ്പോഴും ആവലാതിപ്പെട്ടപ്പോഴുമാണ് അത്ഭുതങ്ങൾ പലപ്പോഴും വെളിപ്പെട്ടത്. സ്തോത്രം. പലപ്പോഴും ഈ പിറുപിറുപ്പുകളുടെയും വല്ലായ്മയുടെയും മോശ കരഞ്ഞ്
ദൈവത്തെയും കൂടെ മോശ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും, മോശയും കൂടെ ചില കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും. ഇപ്പം റെനിപ്പാസ് ഒരു വാക്ക് പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ വേണ്ടതുപോലെ തോന്നും, നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നു. ഇതേ കാര്യം മോശ പറഞ്ഞു. സ്വത്രം ഇവരെ നീ ഇല്ലാതാക്കണമെങ്കിൽ ഞാൻ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞു. സ്വത്രം അവരില്ലാത്ത കനാനിൽ ഞാൻ എന്തിനാണ് പോകുന്നത്. പക്ഷേ മോശ ലാസ്റ്റ് തിരിച്ചു പറഞ്ഞു, പോകത്തില്ല, താൻ പോകത്തില്ലെന്ന് ഉറപ്പായപ്പോൾ എന്നെ ഏറ്റവും കരയിച്ചൊരു ഭാഗവാസം താൻ വേദനയോടെ ജനത്തെ കൂട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ നിമിത്തം എനിക്കോ പോകാൻ പറ്റിയില്ല, നിങ്ങളവിടെ ചെല്ലണം. സ്വത്രം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നിമിത്തം എനിക്കവിടെ പോകാൻ പറ്റിയില്ല. ഞാൻ പാറയെ രണ്ടാമതടിച്ചത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ പിറുപിറുപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ദേഷ്യപ്പെട്ട് ഞാൻ എന്ത് ചെയ്താ അടിച്ചതാ. സ്വത്രം ഞാൻ പല കാര്യങ്ങളും എടുത്തു ചാടി ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാ, പക്ഷെ നിങ്ങൾ നിമിത്തം എനിക്കവിടെ എനിക്കൊന്ന് പല പാസ്റ്റർമാരുടെ സ്ഥിതി അതാവും. സ്വത്രം കാര്യങ്ങൾ ഗൗരവമായി തിരുവെഴുത്തിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ ജനം വല്ലാതെ പോകും. എനിക്ക് തോന്നുന്നു അതാണ് പാസ്റ്റർ തുടക്കത്തിലെ കണ്ടൻട്രിയായിട്ട് ഇന്ന് നിയോഗം കിട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. സ്തോത്രം. പ്രിയരെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ അത്ഭുതം ഒരിക്കലും നമ്മളെ വാക്തത്വത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഭൗതിക വിടുതലാണെങ്കിൽ അത് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതല്ല, നിങ്ങളുടെ താൽക്കാലിക വിഷമങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്. ഇന്നും ഒരു അത്ഭുതം നടക്കാൻ മേലൊന്നില്ല. ഈ യോഗം, ഐ മീൻ ഇവിടെ ആശീർവാദം പറയുന്നതിന് മുമ്പേ എന്നിലോ നിങ്ങളിലോ ഒരത്ഭുതം നടത്താൻ കഴിവില്ലാത്തവനല്ല ദൈവം, നടത്താൻ ശക്തന്. പക്ഷേ ആ അത്ഭുതം എന്തിനു വേണ്ടി നടത്തി? എൻ്റെയും നിൻ്റെയും വേവലാതി പറയുന്നതുകൊണ്ടും ആവലാതി പറയുന്നതുകൊണ്ടും പിറുപിറുപ്പ് കൊണ്ടും ശാഠ്യം കൊണ്ടുമാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അതിനു മുമ്പ് പാസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ചിലതൊക്കെ വെച്ചിരിക്കുന്നത് എന്നെ അവിടെ കൊണ്ടുപോകാനാണെങ്കിൽ ആ വിഷയത്തിൽ അത്ഭുതം നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നും. പക്ഷെ നമുക്ക് എല്ലാ വിഷയത്തിലും അത്ഭുതം നടന്നെങ്കിലേ ഒരു സന്തോഷം ഉള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. എബ്രായ ലേഖനം അത് എടുത്തു പറയുന്നുണ്ട്. സ്തോത്രം. അവരെ അവരുദ്ദേശിച്ച ചില സ്പോട്ടിലെ വിടുതലുകൾക്ക് വേണ്ടിയാണ് ദൈവത്തോടും ഒക്കെ മത്സരിച്ചത് പ്രാപിച്ചത്. സ്തോത്രം. ദൈവം അവരെ വിളിച്ചിരിച്ച മത്സരികളെന്നാണ്. അവരെ അത്ഭുതത്തിൻ്റെ പേരിൽ തപ്പെടുത്തു കൊട്ടുമ്പോൾ, ചെങ്കടൽ തുറന്ന വഴി ഭയങ്കര ആരാധന വെളിപ്പെടുത്തുമ്പോൾ ദൈവം ഇപ്പറേ പറയുക, ഞാനിതൊക്കെ ചെയ്തെങ്കിലും ഇവർ മത്സരികളായി. സ്തോത്രം. ഓരോ അത്ഭുതങ്ങളിലും വലിയ വാവിട്ടു സ്തുതിയും സ്തോത്രമൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഈ അത്ഭുതം എങ്ങനെ പ്രാപിച്ചതാണ്? സ്തോത്രം. സ്തോത്രം. ഇനി മറ്റൊരു കാര്യം കൂടെ മുന്നോട്ട് വെക്കുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകണം, തീരുമാനം ഉണ്ടാകണം. വേവലാതി പറഞ്ഞും മത്സരിച്ചും നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന വലിയ അത്ഭുതം ഇസ്രായേൽ ജനം പ്രാപിച്ചത്, അത് പ്രാപിച്ചവരിൽ ഏറിയ പങ്കും മരുഭൂമിയിൽ പട്ടുപോയി. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ചെങ്കടലിൽ വഴി തുറന്നതുകൊണ്ട് ഇത്രയും പേർക്ക് എന്ത് ഗുണമുണ്ടായി? വാസ്തവത്തിൽ ഇവരോടുള്ള ദൂത് കനാനിൽ എത്തിക്കാവുന്ന. സ്തോത്രം. അത്ഭുതങ്ങളൊക്കെ ഒത്തിരി മരുഭൂമി നടന്നു, പക്ഷേ ദൈവം പ്രധാനമായി മുന്നോട്ട് വെച്ച വാക്തത്വം ഏറിയ പങ്കിനും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും കൂടെ ഇറങ്ങി പറഞ്ഞാൽ, അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ച ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ഇതെല്ലാം കേട്ടിറങ്ങിയവരിൽ നിന്ന് രണ്ടേ രണ്ട് പേരാണ് കനാനിലെത്തിയത്. യോശുവയും നമ്മൾ ഇറങ്ങിത്തിരിച്ചത് എന്തിനാ? സ്തോത്രം. സ്തോത്രം. പാസ്റ്റർ അത് വിവരിക്കാതെ പറഞ്ഞു ഒറ്റ വാക്കിൽ, പിതാവിനോട് കൂടെ ഇരുത്താനാണ് നമ്മെ അവൻ ഇറക്കിയത്. എനിക്കൊന്ന് തെസലോനിക്ക ലേഖനം കർത്താവിൻ്റെ മടങ്ങിവരുവിനെ കുറിച്ചൊക്കെ വിശേഷമായി പറയുന്നുണ്ടെങ്കിലും അല്പം കൂടെ ഗൗരവമായി നമ്മുടെ കാത്തിരിപ്പിൻ്റെയും വാക്തത്തെയും സൂചിപ്പിക്കുന്നത് പത്രോസ് തന്നെയാണ്. പൗലോസ് ലീഗ കനത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പത്രോസ് സിമ്പിളായിട്ട് കർത്താവിൻ്റെ മടങ്ങിവരവിനപ്പുറയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പത്രോസാണ് പറഞ്ഞത്. പൗലോസ് പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ കാര്യമല്ല,
യേശുക്രിസ്തുവിൻ്റെ വരവാണ് നമ്മുടെ ലക്ഷ്യം. യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ പത്രോസ് അതിനേക്കാൾ ഒരു പടി അപ്പുറത്തോട്ട് പറഞ്ഞു. സ്തോത്രം. ഒന്ന് രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിമൂന്നൊന്ന് വായിച്ച്, മൂന്നിൻ്റെ പതിമൂന്ന്. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. സ്തോത്രം. നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാ? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ കാത്തിരിക്കുന്നവരല്ല, അതിനപ്പുറത്തേക്ക് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും. അത് വെറും പുതിയ ആകാശം പുതിയ ഭൂമിയല്ല, നീതി വസിക്കുന്ന. സ്തോത്രം. അപ്പൊ ചിതറിപ്പോയവർക്ക് പരദേശികളും നിങ്ങളുടെ മരണം കൊണ്ട് തീരുകയല്ല, യേശുക്രിസ്തുവിന്റെ വരവ് കൊണ്ടും തീരുകയല്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോകുകയാണ്. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ ക്രൂശു മരണത്തിൽ കൂടെ നാം നേടിയെടുത്ത ദൈവസ്നേഹം അതൊരു പരിധിക്കകത്ത് കർത്താവ് വരുന്നിടം വരെ ഉള്ള ഒന്നല്ല. പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും നമ്മെ കൈക്ക് പിടിച്ച് കയറ്റുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതവിടെ നിൽക്കട്ടെ. വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വെട്ടിച്ചുരുക്കി പ്രഥമ കാര്യങ്ങൾ മാത്രം തൊട്ടോ. ഇത് അവിടെ എത്തണമല്ലോ. അവിടെ എത്താൻ വേണ്ടി എന്താണ് പരമപ്രധാനമായ ഒരു കാര്യമേ ഇന്ന് പകൽ എനിക്ക് സംസാരിക്കാൻ സമയമുള്ളൂ. ആമേ പെട്ടെന്ന് ആമേ ഒന്നാം അധ്യായത്തിൻ്റെ തന്നെ, ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ തന്നെ ആ വാക്യം ഒന്ന് വായിക്കാം. മൂന്നാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. സ്തോത്രം ചെയ്യുക. ഒരു മുഖവരയ്ക്ക് ശേഷം സ്തോത്രം ചെയ്യുക. അത് പ്രത്യേക സ്തോത്രമാണ്. ആ സ്തോത്രം ഒരു വ്യത്യാസത്തിലാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന്. നമ്മുടെ കർത്താവിന് സ്തോത്രമെന്നല്ല പറയുന്നേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ വിടുകയാണ്. സ്തോത്രത്തിന് എപ്പോഴും ശക്തിയുണ്ട്. വ്യത്യസ്തമായൊരു സ്തോത്രം ഇവിടെ ഉണ്ട്. അതിപ്പോൾ പ്രസംഗിക്കുന്നില്ല, പിന്നീടൊരു അവസരത്തിൽ പറയാം. അടുത്തതാണ് എനിക്ക് കിട്ടേണ്ടത്, വായിച്ചു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം. പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം ഒന്ന് നിൽക്കണേ. സ്തോത്രം. കരുണാധിക്യപ്രകാരം മരിച്ചവരുടെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എങ്ങനെയായിരുന്നു വിവരിക്കാൻ സമയമില്ല, ഓടിച്ചു പറയാം. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്നാ? ജീവിച്ചിരിക്കപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം പുനരുത്ഥാനം. പൗലോസ് പറയുന്നുണ്ട്, വല്ലവിധേനയും ഈ മരിച്ചവരുടെ നിന്ന് ഒരു പുനരുത്ഥാനം. അത് പറയുന്നത് ഒറിജിനൽ ഡെഡ് ബോഡിയായി മണ്ണിൽ കിടക്കുന്ന ആ ശവക്കോട്ടയിലെ പുനരുത്ഥാനത്തെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്. ചുറ്റും ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ ദൈവികം ഇല്ലാത്ത മരണാവസ്ഥയിൽ നിന്ന് എനിക്ക് പുനരുത്ഥാനം വേണമെന്നാണ് പൗലോസ് പറഞ്ഞത്. സ്തോത്രം. അത് രണ്ട് രീതിയിലാണ് പൗലോസ് പറഞ്ഞത്. വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനൂടെ ആയിരിക്കാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. മറ്റൊരു ഭാഗത്തറിയാം, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ പറയുമ്പോൾ തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന പറയുന്നത് തന്നെ വല്ലവിധേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഈ മരിച്ചവരെന്ന് പറഞ്ഞാൽ ശവക്കോട്ടെ കിടക്കുന്ന ശവമല്ല, തനിക്ക് ചുറ്റും ജീവിക്കുന്ന ആമേ ശരീരത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാത്തവരെ പോലെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടും ആ ദൈവത്തെ അനുസരിക്കാത്തവരുടെ പൗലോസ് ശവങ്ങൾക്ക് തുല്യമാക്കിയിട്ട് പറയുകയാണ്, എൻ്റെ ആഗ്രഹം തുടരണമെന്നല്ല ഇവിടെ നിന്ന് പോകണമെന്നുള്ളതാ. എങ്ങനെ? പുനരുത്ഥാനത്തിൽ കൂടെ. സ്തോത്രം. നമ്മുടെ ആഗ്രഹം എന്നാ? തിരിച്ചാണ്. എങ്ങനെയും പ്രാർത്ഥിച്ച് കുറച്ച് ദിവസവും കൂടെ ഇവിടെ നിൽക്കണം, ചിലതും കൂടെ എനിക്ക് കാണണം. അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞു, ആ ദൈവത്തിൻ്റെ കയ്യിലെ കാര്യമാണ്. ഞാൻ ഇവിടെ എത്ര നാളായിരിക്കണമെന്ന് ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്.
ഭൂമിയിൽ എൻ്റെ ദിവസത്തെക്കുറിച്ച് ദൈവം എഴുതിയിട്ടുണ്ട്, എൻ്റെ ആയുഷിനെ കുറിച്ച് ദൈവം എഴുതിയിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ് ഈ പുൽപ്പിറ്റിലാ മരണമെങ്കിൽ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് പോകണം. ആ സമയം വരെ എന്നെ കൊണ്ടുവന്ന് എത്തിക്കാൻ ദൈവശക്തനാ. നമ്മളറിയണം, അടുത്ത 2024 1st എൻ്റെ മരണ ദിവസമെങ്കിൽ, നിങ്ങളുടെ മരണ ദിവസമെങ്കിൽ, ആ ദിവസം വരെ ഭംഗിയായിട്ട് എന്നെ കൊണ്ട് എത്തിക്കാൻ ദൈവശക്തനാ. അതിന് ദൈവത്തോടൊരിക്കലും പറയണ്ടേ, ആ 2024 1st വരെ എന്നെ കമേ സ്തോത്ര സൂക്ഷിക്കണേ, എൻ്റെ ശരീരത്തെ സൂക്ഷിക്കണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്തോത്രം സ്തോത്രം. പലപ്പോഴും ആ 2024 1st വരെ എത്താൻ കഴിയാത്തത് ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് കുറവുകൊണ്ടല്ല, നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലേ, നിങ്ങൾ പാടിയല്ലേ, യേശു മാറാത്തവനാണ്, അവൻ്റെ വാക്കും എന്തും വാക്തത്വം എന്ത് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാ മാറുന്നേ? എന്തെങ്കിലുമൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെയോ അടുത്തിരിക്കുന്ന ആളിലെ കുഴപ്പമല്ല, അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. സ്തോത്രം. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? എൻ്റെ കുഴപ്പം കൊണ്ടാണ് ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതിയിലെത്താൻ കഴിയാത്തത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു പിതാവ് പ്രസംഗിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു, ദീർഘവർഷങ്ങൾ കർത്തൃ ശുശ്രൂഷയിലായിരുന്ന കർത്തൃദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പലപ്പോഴും ദൈവമായിട്ട് നമ്മൾ ഇണങ്ങുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, കൈയിടിക്കുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലേക്ക് യോജിച്ച് നിൽക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥനയൊക്കെ ഒരു വശത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ മറുവശം വഴി എന്ത് ചെയ്യുക, പോവുകയാണ്. ആമേൻ. ഞങ്ങൾക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നീ ധൈര്യമായി പൊക്കോളാം കൂടെ കേട്ടാൽ. ആമേൻ. സ്തോത്രം. നമ്മളെ പ്രാർത്ഥന ഒരു വശത്ത് ദൈവത്തിൻ്റെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വഴി സഞ്ചരിച്ചിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കും, ദൈവം പ്രവർത്തിച്ചോ, ദൈവം പ്രവർത്തിച്ചോ ഇല്ല. ഉടനെ പിന്നെ നമുക്ക് പരാതിയായി, പിന്നെ ഇടയ്ക്ക് വന്നിട്ട് പ്രവർത്തി നേരം പ്രാർത്ഥിച്ചിട്ട് ആരാണ്ടൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തിട്ട് പിന്നെയും പ്രാർത്ഥിച്ചിട്ട് പിന്നെയും വന്ന് നോക്കും, നമ്മളെ ഇഷ്ടമുള്ള വഴി പോയിട്ട്. അങ്ങനെയൊന്നും ദൈവം പ്രവർത്തിക്കുകയല്ല. സ്തോത്രം. വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കനാലിലേക്കുള്ള യാത്രയിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഏറ്റവും അവസാനത്തെ സംഗതി എന്നറിയോ, ഒറ്റു നോക്കാൻ ജനത്തെ 12 വിടുകയായി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒറ്റു നോക്കാൻ. അത് പറയുന്നത് എങ്ങനെയാണെന്നറിയോ, ദൈവം അവരോട് പറയുന്ന, മോശയോടും ആ 12 പറയുന്നത് എന്നാണെന്നറിയോ, ഞാൻ നിങ്ങൾക്ക് തരാനിരിക്കുന്ന വാഗ്ദത്ത ദേശം, ഞാൻ നിങ്ങൾക്ക് തരാനിരിക്കുന്നെന്നാണ് പറഞ്ഞു. നിങ്ങൾ പോയി നോക്ക്, പിടിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തരാമെന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരാനിരിക്കുന്ന സ്ഥലം പോയി നിങ്ങൾ നോക്കാനാ പറഞ്ഞത്. അതിൻ്റെ അകത്ത് വേറെ അഭിപ്രായമൊന്നും വേണ്ട, ദൈവം തരാനിരിക്കുന്നതാണ് തരും. നമ്മളവിടെ വരെ ഒന്ന് പോയി നോക്ക്. അവിടെ പോയി നോക്കിയവർ 12 വന്നു പറഞ്ഞേ, വലിയ പാടാണ്, വലിയ പാടാണ്, ഇത് കിട്ടാൻ വലിയ പാടാണ്. അതിന നമ്മൾ വെട്ടിക്കിളി പോലല്ലേ. അവരെങ്ങനെയാ അനാക്കിയ മല്ലന്മാർ, അവരോർത്ത് തന്നെ. അപ്പൊ അവരെന്തുമായിട്ടെ വാക്തത്വം പിടിച്ചെടുക്കാൻ? എന്താ, അവരുടെ ആരോഗ്യം കൊണ്ടാണോ വാക്തത്വം പിടിച്ചെടുക്കുന്നത്? പണം കൊണ്ടാണോ വാക്തത്വം പിടിച്ചെടുക്കുന്നത്? ആയുധം കൊണ്ടാണോ വാക്തത്വം പിടിച്ചെടുക്കുന്നത്? അല്ല, വിശ്വാസം കൊണ്ട് മാത്രമാണ് വാക്തത്വങ്ങളെ നേടാൻ പറ്റത്തുള്ളൂ. എന്ത് വിശ്വാസം? ആമയോ, വാക്തത്വം ചെയ്തവനിലുള്ള വിശ്വാസം. എനിക്ക് ആ സ്ഥലം കിട്ടുമെന്നുള്ള വിശ്വാസമല്ല, ആ സ്ഥലത്തെന്നെ പാർപ്പിക്കും, കനാനിൽ എന്നെ പാർപ്പിക്കും എന്ന് പറഞ്ഞ ദൈവത്തിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞങ്ങളവിടെ ഒരാളുണ്ടായിരുന്നു, ഈ ഞങ്ങളുടെയൊക്കെ ഈ കുമരകത്തൊക്കെ ഈ മരം കിളിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൂവരശം എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ടല്ലോ, അതൊക്കെ കിളിർപ്പ് ഞങ്ങളുടെ ഇവിടെ ധാരാളം കിളിക്കും. അപ്പം ഞങ്ങൾ ഒരു പൂവരശയെന്ന് വലിയ നീളമുള്ള കമ്പ് നോക്കി വെട്ടി അതിൻ്റെ അറ്റം കൂർപ്പിച്ച് നല്ലൊരു ചെറിയ ഇതുണ്ടാക്കിയിട്ട് അതങ്ങോട്ട് താത്തു വെക്കും. കുറച്ച് വർഷം കഴിയുമ്പം അതിൽ നിന്ന് നല്ല മുളകളൊക്കെ പൊട്ടി വലിയ വിലയുള്ളൊരു നല്ല തടി പുറത്തു വരും. ഞങ്ങളുടെ ഇവിടെ ഒരാളുണ്ട്, പുള്ളി ഈ നല്ല പൂവരശിന് വേണ്ടി ഇതുകൊണ്ട് കുഴിച്ചിടും, നല്ല കമ്പ് നോക്കി 3-4 ദിവസം കൂടുമ്പോൾ പുള്ളി ഒന്ന് നോക്കും,
ഇളക്കി നോക്കും, പൊക്കും. അപ്പം ഞങ്ങൾ ചോദിച്ചു, കൊച്ചിപ്പാപ്പ, പുള്ളിനെ എല്ലാവരും കൊച്ചിപ്പാപ്പ എന്നാണ് വിളിക്കുന്നത്, കൊച്ചിപ്പാപ്പ എന്തിനാ ഈ പൊക്കി നോക്കുന്നു? വേര് വന്നൊന്ന് നോക്കുവാണ്. സ്തോത്രം. വേര് വന്നോന്ന് നോക്കുന്നത് ഇളക്കിയല്ല, ആ മേൽഭാഗങ്ങളിൽ പച്ചപ്പ് തളിർപ്പിടുന്നുണ്ടെങ്കിൽ അത് തൊടരുത്. അതെ തൊടാൻ പറ്റുന്നത് അത് നല്ല ശിഖരങ്ങളായി വേര് താഴോട്ടിറങ്കിൽ മാത്രമേ അത് തൊടാവുള്ളൂ. പക്ഷെ തൻ്റെ അകത്തെ ആകുലതകൾ പലപ്പോഴും ഇത് കിളിർക്കാൻ തടസ്സമായി തെരുതരെ ചെന്ന് പൊക്കി നോക്കുകയാണ്. വേര് വന്നു എന്ന് അവസാനം അത് ഉണങ്ങിപ്പോവുക. ഇതാണ് പല ദൈവമക്കളെയും പ്രാർത്ഥനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതാണ് സ്തോത്രം. ദൈവത്തിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ച് ജഡം കൊണ്ട് പ്രാർത്ഥനാ വിഷയത്തെ നേടാൻ നോക്കാതെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ മറുപടികൾക്കായി കാത്തിരിക്കേണ്ടവരെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവം ഒരുക്കുന്നത്. ഈ ഉപവാസപ്രാർത്ഥന 10-ാം ദിവസം തെരുതെരെ ഇളക്കി നോക്കുന്നവരെയും മടുപ്പ് നോക്കുന്ന മടുത്തിരിക്കുന്നവരെയല്ല ദൈവത്തിന് ആവശ്യം. അവിടെ ഞാൻ പോവുകയാണ്, അവിടെ നിന്ന് പോട്ടെ. പുനരുദ്ധാനത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ എനിക്ക് ഇടയ്ക്ക് കയറി വന്നുകൊണ്ടത് പറഞ്ഞേ ഉള്ളൂ. ആമേ, യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ പുനരുദ്ധാനം എങ്ങനെയാണ് ഉണ്ടായത്? എങ്ങനെയാണ് യേശു പുനരുദ്ധാനം ചെയ്തത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18 മുതൽ വായിക്കാം. 18, 19, 20 വാക്യങ്ങൾ വായിക്കാം. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? എഫേസ്യർ 1:18-19-20. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിന്റെ വ്യാപാരം ഇന്നതെന്ന്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി എന്ത് വ്യാപരിക്കുന്നു? ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. പുനരുത്ഥാനം നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാല. എന്തിനാലാണ്? ഇനി നിങ്ങളൊരു കാര്യം കേട്ടോണം. ഒത്തിരി പേര് എതിർക്കാൻ പോകുന്ന ഒരു വിഷയം ഞാൻ പറയാൻ പോകാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിൽ ഇന്ന് ഇമ്പോർട്ടൻ്റ് അല്ലാതെ വന്നിരിക്കും. അന്യഭാഷ പറയുന്നതൊക്കെ ഒരു ചെറിയ കുറവ് പോലെ ആളുകൾക്ക് നല്ലൊരു അപകടം പറയാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരാൾ പോലും 1-ാം പുനരുത്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സ്നാനപ്പെട്ടതുകൊണ്ടോ കാണില്ല എന്ന് ഈ പുസ്തകം കൃത്യമായി പറയും. അതുകൊണ്ട് ബ്രദറുകാരോ ബാപ്റ്റിസ്റ്റുകാരൊന്നും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയാൻ ഈ വചനം ധ്യാനിക്കുന്ന എന്നെ പോലുള്ള ആൾക്ക് പേടിയില്ല, മടിയില്ല. സ്തോത്രം. ചിലർ ധരിച്ചിരിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇതിൻ്റെ അകത്ത് കയറിയാൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകില്ല. സഭ എന്ന സ്വർഗാവസ്ഥയിലെത്തും. പക്ഷേ സഭയുടെ അവയവമായി ക്രിസ്തുവിൻ്റെ ശിരസിൻ്റെ കീഴിൽ സന്ധികളാലും ഞരമ്പുകളാലും ബന്ധിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അതിനെ തെറ്റായി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. രക്ഷിക്കപ്പെടുമ്പോഴേ പരിശുദ്ധാത്മാവ് വന്നു, പിന്നെ ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഒരാളുമായിട്ട് അറിയപ്പെടുന്നൊരു ശുശ്രൂഷകൻ കണ്ടിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം പിന്നെ വിളിച്ചിട്ട് എന്നോട് ഫോണിൽ സംസാരിച്ചു രാത്രി. അച്ഛാ, അങ്ങനെ ഉണ്ടോ? ഒരിക്കലല്ലേ മർക്കോസിൻ്റെ മാളികമുറിയിൽ അങ്ങനത്തെ ഒരു അനുഭവം? പിന്നെ മർക്കോസിൻ്റെ മാളികമുറി അനുഭവം പിന്നെ എവിടെയെങ്കിലും ഉണ്ടായതായിട്ടുണ്ടോ? അന്ന് നിറച്ച് സഭയ്ക്ക് കൊടുത്തത് പിന്നെ നമ്മൾ വരുമ്പം നമ്മളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ട്? അത് തെറ്റാണ്. ആമേൻ. ഇമ്പോർട്ടൻ്റ് വിഷയം സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഞാൻ അങ്ങനെ മാത്രമല്ല എന്ന് തെറ്റിദ്ധാരണ, പരമ്പരാഗതമായുള്ള പഠിപ്പിക്കലിൽ ഒരു മിസ്റ്റേക്ക് ജനഹൃദയത്തിൽ കയറിയിട്ടുള്ളതുകൊണ്ട് ഒന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2 അവിടെ മാത്രമല്ല ആവർത്തിച്ചിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 11 നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 11 എടുത്താട്ടെ. അതിൻ്റെ 13 മുതൽ വായിച്ചേ. 11:13 മുതൽ. അവൻ തൻ്റെ വീട്ടിലൊരു ദൂതൻ നിൽക്കുന്നത് കണ്ടു.
എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ഷീമോനെ വരുത്തുക. നീയും നിന്റെ ഗ്രഹവും മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോസ്തല പ്രവൃത്തി രണ്ടിൽ ആണ് പൗലോസ് പത്രോസ് ആദിയിൽ നമ്മുടെ മേൽ എന്ന് പറഞ്ഞു. അന്ന് സെഹിയോൻ മാളിക മുറിയിൽ പുറജാതിക്കാരില്ലായിരുന്നു, യഹൂദന്മാർ മാത്രമേ ഉള്ളായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരും ചില സ്ത്രീകൾ അമ്മയായ മറിയയും അടക്കം പുറജാതികളിൽ ഒരാൾ പോലും സെഹിയോൻ മാളിക മുറിക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വാക്ചത്വം പ്രാപിക്കുമ്പം ഇല്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ ആത്മാവെന്ന ആദ്യദാനത്തെ വാക്തത്വം അവകാശമായി ആദ്യം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ യഹൂദന്മാർ മാത്രമാണ് ഏകദേശം 120 പേരെന്ന് പറഞ്ഞ സംഘത്തിൽ. അതിൽ നിന്നൊരു പുറജാതിക്കാരൻ മറ്റൊരു രാജ്യക്കാരനില്ലായിരുന്നു. സ്തോത്രം. ഒന്നും കൂടെ നല്ല ഭാഷ, മറ്റൊരു നേഷൻ, മറ്റൊരു രാജ്യം അതിൻ്റെ അകത്തില്ലായിരുന്നു, ഇസ്രായേലിയരും മാത്രമുണ്ട്. പിന്നെ തിരുവഴുത്തിൽ തെളിവായിട്ട് പരിശുദ്ധാത്മാവ് വന്ന ഒരു പുറജാതിക്കാരനെ കാണിക്കുന്നത് ഇറ്റലിക്കാരൻ കൊർന്നല്യൂസിനെയാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ വാക്തത്വം കിടപ്പുണ്ട്. വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണ്. ആ ദൂരസ്ഥരെന്ന് പറഞ്ഞത് ഇന്ത്യയിൽ പാർക്കുന്ന നമ്മളെ അടക്കം. ആ വാക്തത്വം നമ്മുടെ മേലും ദൈവം തന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഈ ഉപവാസപ്രാർത്ഥനയുടെ 10-ാം ദിവസം ദൈവത്തിൻ്റെ പറയാനുള്ളത് എന്നാന്നറിയോ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം എന്ത് ചെയ്യണം? ഈ സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്ക് ലൈവിലോ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോ ആരെങ്കിലും ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവരോ ഇതിന് ശേഷം രാത്രിയിലോ സമയം ഏതിലോ ഏത് രാജ്യത്തെങ്കിലും ഇരുന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോണം, പരിശുദ്ധാത്മാവെന്ന ദാനത്തെ കാത്തിരുന്ന് പ്രാപിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇവിടത്തെ സ്വർഗത്തിൽ സഭ ചെറിയൊരു സ്വർഗം തന്നെയാണ്. അത് പുസ്തകം പറയുന്നുണ്ട്. സഭയൊരു സ്വർഗാവസ്ഥയാണ്, പക്ഷെ ഒറിജിനൽ സ്വർഗമല്ല. ഫീസലേഖനം പറയുന്നുണ്ട് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. സ്തോത്രം. പക്ഷേ തേജസ്സോടുകൂടിയ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് മുന്നൊരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒന്നാം പുനരുത്ഥാനത്തിൽ ഒരാൾ പങ്കാളിയാകണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിച്ച ആളായിരിക്കണം. അതാണ് ഇവിടെ രണ്ടിന്റെ അമ്മയോട് വായിക്കുകയാണ്. ആദിയിൽ ഒന്നും കൂടെ വായിച്ച അവിടെ മുതല്. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ട് എന്ന് നീ യോപ്പയിലേക്ക് ആളയച്ച പത്രോസ് എന്ന് മറുപേരുള്ള ഷീമോനെ വരുത്തുക. നീയും നിന്റെ ഗ്രഹവും മുഴുവൻ രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്ന് ഞങ്ങളോട് അറിയിച്ചു. അപ്പൊ കൊർന്നല്യോസും ഗ്രഹവും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടാനുള്ളത് നിന്നെയും അറിയിക്കും. അടുത്തത്, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും. അങ്ങനെ ദൈവനിയോഗപ്രകാരം എന്നെ അവിടെ ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, വചനം സംസാരിച്ചു തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ വചനം കേട്ടവരുടെ മേൽ ആദിയിൽ എന്ന പോലെ അവരുടെ മേലും വന്നു. സ്തോത്രം ചെയ്താട്ടെ. അപ്പം മാളികമുറി ആവർത്തിക്കപ്പെട്ടു. അവിടെ ഒന്ന് രണ്ട് കാര്യമേ ഇല്ലാതുള്ളൂ. അഗ്നിജ്വാല പോലെ പിളർന്ന നാവ് കണ്ണുകൊണ്ട് കണ്ടില്ല. പ്രാവ് ദേഹരൂപത്തിൽ യോഹന്നാൻ കാണാൻ ഇറങ്ങി വന്നതുപോലെ അവിടെ പ്രാവ് വന്നില്ല. ബാക്കിയെല്ലാം മർക്കോസിന്റെ മാളിമുറിയിൽ നടന്നതുപോലെ തന്നെ കൊർന്നല്യോസിന്റെ വീടിന്റെ അകത്ത് നടന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി രണ്ടിൽ ഒരിക്കൽ നിറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട് ക്രിസ്തു ശരീരത്തിന്റെ അവയവമായി ചേരുമ്പോൾ അതിൽ നിന്ന് അങ്ങ് കയറി വരികയാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന അന്ന് തന്നെ അതോടുകൂടെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ പറ്റില്ല. എപ്പോൾ രക്ഷിക്കപ്പെട്ടോ, രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരും കാത്തിരുന്ന് പ്രത്യേകമായി ആദ്യ നൂറ്റാണ്ടിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം.
ഇതൊന്നും ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒന്ന് പ്രാപിച്ചു നോക്കി. പിന്നെ ഇങ്ങോട്ട് പല സ്ഥലത്തും അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പൊ പ്രാവെന്ന പാസ്റ്ററെ, പ്രാവെന്ന പോലെ. ആ പ്രാവെന്ന പോലെ ഇറങ്ങി വന്നത് എല്ലാവരുടെ മേലും വരുമെന്ന് പറഞ്ഞില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് ദൂത് പറയുമ്പോൾ യോഹന്നാണ് ഉറപ്പിക്കപ്പെടേണ്ടതിന്, ആമീൻ, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ഒരു ദാശുണ്യം കൂടാതെ ആമീൻ വിളിച്ചു പറയാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കാഴ്ചയുടെ യോഹന്നാന് മാത്രമുള്ള അടയാളമാണ് അവിടെ പറയുന്നത്. ആമീൻ, ആരുടെ മേൽ ആത്മാവ് വരുന്നത് നീ കാണുമോ? എല്ലാവരും കാണുമെന്ന് പറഞ്ഞില്ല, നീ കാണും. യോഹന്നാന് മാത്രം കൊടുത്താണ്. കാരണം ഇത് യേശുക്രിസ്തു തന്നെയെന്ന് മനുഷ്യനായി യോഹന്നാൻ ഉറപ്പിക്കാൻ വേണ്ടി യോഹന്നാനോട് മാത്രമുള്ള ദൂത, നീ കാണും. അത് നമ്മളെല്ലാം കാണണമെന്നില്ല. എന്നാൽ ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവം ഞാൻ പറയാം. സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന അന്ന് മുഴക്കം ഞാൻ കേട്ടു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ലെ മുഴക്കം ഞാൻ കേട്ടു. ഞാൻ മാത്രമല്ല, ഏകദേശം 10-ഓ 30-ഓ പേര്, എനിക്ക് 13 വയസ്സുള്ളപ്പോഴേ ഞാൻ പരിശുദ്ധാത്മാവശ്യം പ്രാപിക്കുന്നത്, 10-ഓ 30-ഓ പേര് മാത്രം കൂടിയിരിക്കുന്ന ഒരു കൊച്ചു മുറിക്കകത്ത്, ഈ ആലയത്തിൻ്റെ പോലും അത്രയും വലിപ്പമില്ല, പകുതിയുള്ളൂ, മുറിക്കകത്തെ 10-35 പേര് തിങ്ങിയിരുന്ന് ആരാധിക്കുന്ന സമയത്തെ എൻ്റെ പിതാവ് അടക്കം അമ്മ പലരും വിളിച്ചു പറഞ്ഞു, വലിയ മുഴക്കം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ, അത് പറയുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ കാതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ദൈവാസന്മാരായിരുന്ന അവരെല്ലാം മുഴക്കം കേട്ടു. സ്തോത്രം. അത്തരം അനുഭവങ്ങൾ ഇന്നും ഉണ്ടാകാം. പക്ഷെ നാം എന്തുകൊണ്ടതാകുന്നില്ല? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആള് പാട്ടിൻ്റെ അവസാനം കൈയടിപ്പിച്ച് അന്യഭാഷയും പ്രസംഗത്തിനിടയ്ക്ക് പ്രസംഗകനെ കൊഴുപ്പ് കേറ്റാനും മാത്രമുള്ള ഒരു സംഭവമല്ല. ആദിയിൽ ഇടപെട്ടതുപോലെ തന്നെ ഈ ആലയത്തിൻ്റെ അകത്തും ആത്മശക്തി ഇറക്കി വിടാൻ ദൈവം ശക്തന. നാം ഒന്നും കൂടെ ഒരുങ്ങിയാൽ ഈ ദേശത്തെ ചലിപ്പിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ശക്തന. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. നമ്മളെങ്ങനെയാണെന്നറിയോ? എങ്ങനെയോ ഇത് പ്രാപിച്ചു, അരക്കോ തലയൊക്കെ വെച്ച് പറഞ്ഞോന്ന് പറഞ്ഞപ്പോൾ ഇത് പ്രാപിച്ചു. ഇതിങ്ങനെയും ഇടയ്ക്ക് പാട്ടിൻ്റെ അവസാനം ഒന്ന് പറഞ്ഞു പോകണോ എന്നുള്ള ചിന്ത, ഇതിനിങ്ങനെ പാട്ടിൻ്റെ ഒടിവ് പറയാൻ വേണ്ടി മാത്രമുള്ള സംഗതിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ സഭായോഗത്തിന് അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള സംഭവമാണ് പരിശുദ്ധാത്മാവെന്നുള്ള ചിന്ത കൂടുതൽ പേരും ഭരിച്ചിരിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ഒറിജിനൽ പ്രവൃത്തി സഭയിൽ ദേശത്ത് മഹത്വം വെളിപ്പെടുമാറ് നടക്കുന്നില്ല. എന്നാൽ അവിടെ നിന്ന് ഈ 10-ാം ദിവസം ഒരു മാറ്റം വേണം. ദൈവാത്മാവിന് ഈ ദേശത്ത് പലതും ചെയ്യാനുണ്ട്. ദൈവാത്മാവിന് നമ്മുടെ കൂടാരത്തിൽ പലതും ചെയ്യാനുണ്ട്. നമ്മുടെ തലമുറയിൽ ചിലത് ചെയ്യാനുണ്ട്. ആമേൻ. നാം ആമേൻ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചിലത് ചെയ്യാനുണ്ട്. ആത്മാവ് ആരാണ്? സമയം എൻ്റെ മുമ്പിൽ തീരുകയാണ്. ആമേൻ. എബ്രായ ലേഖനം 9:14 പെട്ടെന്ന് വായിക്കണേ. 1-2 കാര്യങ്ങൾ ചടപെടാന്ന് പറയാം, വിവരിക്കാതെ പറയാം. എബ്രായ ലേഖനം 9:14. ഈ ആത്മാവ് ആരാണ്? പുനരുത്ഥാനത്തിന് വേണ്ടി എൻ്റെ മേൽ വരുന്ന ആത്മാവ് ആരാണ്? അവൻ്റെ യോഗ്യതകൾ എന്താണ്? എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച. ഒന്നും കൂടെ വായിച്ചത് ദാസി. എങ്കിൽ നിത്യാത്മാവിനാൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ. അപ്പോൾ നമ്മുടെ മേൽ വരുന്ന പരിശുദ്ധാത്മാവ്, വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്താത്മാവാ? നമ്മളിൽ വന്നത് കഴിഞ്ഞ മാസം ഏതോ ഉപവാസ പ്രാർത്ഥനയായിരിക്കാം. റെനിപ്പാസ് ഇവിടെ സാക്ഷ്യം പറഞ്ഞു, വീട്ടു പ്രാർത്ഥനയ്ക്കാണ് ദൈവദാസൻ്റെ വീട്ടിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എൻ്റെ മേൽ പരിശുദ്ധാത്മ വന്നൊരു കൊച്ചു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴാണ്, കാത്തിരിപ്പിയോ നടക്കുമ്പോഴാണ്. അവനെ നമ്മൾ പലരും പ്രാപിച്ച പലർക്കും ഒരു ഡേറ്റ് അറിയാം, സമയം അറിയാം, പക്ഷെ നമ്മളിൽ വന്നപ്പോഴുള്ള അന്നല്ല ആത്മാവ് ഉള്ളത്. ആത്മാവ് നിത്യമാണ്. നമ്മളിൽ ഇന്നാ വരുന്നെങ്കിൽ ആത്മാവിൻ്റെ അറിവ് ഇന്നല്ല. സ്തോത്രം. നമ്മളിൽ വന്നിരിക്കുന്ന ആത്മാവ് എന്താത്മാവാ? നിത്യാത്മാവ്. അവൻ്റെ നിത്യാത്മാവ് നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ അറിയാവുന്ന ആത്മാവ്. അപ്പോൾ നമ്മുടെ മേൽ വന്നിരിക്കുന്ന ആത്മാവ് നിത്യാത്മാവാണ്. ലൂക്കോസ് 1:35 പെട്ടെന്ന് വായിക്കണം.
വിവരിക്കേണ്ടതാണ്, ശാന്തമായി നിന്ന് വിവരിച്ച് പറയേണ്ടതാണ്. ഞാൻ ഒന്ന് ഓടിച്ച് പഠനം പോലെ ഒന്ന് തൊട്ടുവിടുകയാണ്. വായിച്ചു പെട്ടെന്ന് ലൂക്കോസ് 1:35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലയിടും. അത്യുന്നതന്റെ ശക്തി, അവിടെ മറ്റു ഭാഷകളും കൂടെ പഠിക്കുമ്പോൾ സർവശക്തന്റെ ശക്തി. അപ്പോൾ നിത്യാത്മാവാണ് സർവശക്തനാണ്. ദൈവം എന്ന് പറയുന്നത് സർവശക്തനാണെങ്കിൽ പരിശുദ്ധാത്മാവും എന്ത് ശക്തിയുള്ളതാ? ഈ സർവശക്തനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനൊരു തേർപ്പാട്ടിയായിട്ട് ആരും കാണരുത്. നമുക്കിഷ്ടമുള്ളപ്പോൾ എടുത്തുപയോഗിക്കാൻ, ഒരു സ്ക്രൂ ഡ്രൈവറായിട്ട് പോലെ അല്ലെങ്കിൽ വസ്തുവായിട്ട് പോലെ പരിശുദ്ധാത്മാവിനെ കാണരുതേ. പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. ഇത് തിരിച്ചറിഞ്ഞ ആത്മാവിലായവർക്കുണ്ടല്ലോ, ഒരു വിഷയത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിത്യൻ എൻ്റെ കൂടെയുണ്ട്, അവൻ സർവശക്തനാണ്. അതൊക്കെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്നവർ തളരാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ ഏത് സ്ഥലത്തും ഏത് വിഷയത്തിലും ഏത് പരിശോധനയിലും അവന് ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് അവൻ നിത്യാത്മാവിനെ കുറിച്ച് ബോധമുള്ളവനാണ്. എൻ്റെ മേൽ പകർന്നിരിക്കുന്ന സർവശക്തിയുള്ള ആത്മാവാണ്. സമയത്തിന്റെ പരിമിതികൾ ഓടിച്ചുവിടുന്നു. യോഹന്നാന്റെ സുവിശേഷം എടുക്കാം, 14:26. യോഹന്നാൻ 14:26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾക്ക് സകലവും എന്ത് ചെയ്യും? അപ്പം പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയ, സകല ഉപദേശിക്കൊന്നല്ല, സകലവും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനായി ആത്മാർത്ഥമായിട്ട് ഏകാഗ്രതയോടെ ഇരുന്നേ, എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് സംസാരിക്കാൻ കഴിയുന്ന സർവജ്ഞാനിയാണ് പരിശുദ്ധാത്മാവ്. നിത്യാത്മാവാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. ഈ ആത്മാവ് വെച്ചോണ്ടാ കരഞ്ഞു നടക്കുന്നു, കർത്താവേ ഞാൻ എന്നാ ചെയ്യും, അങ്ങനെ ഒന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പ്രാപിച്ചു. എന്നാ മിണ്ടാ, വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. മുറിക്കകത്തോട്ട് കയറി കഥ അടയ്ക്കണം. നിന്റെ മേൽ പകർന്നിരിക്കുന്ന വെറും ഒരു തൈലാഭിഷേകമല്ല. പഴയ നിയമത്തിൽ പല കൂട്ടു ചേർത്ത് ഇടിച്ചെടുത്തു കൊണ്ടുവന്ന് രാജാവിൻ്റെയോ പ്രവാചകൻ്റെയോ പ്രവാചകൻ രാജാവിൻ്റെയോ ഒക്കെ തലയിൽ ഒഴിച്ചൊരു തൈലമല്ല, ഡയറക്റ്റ് പിതാവിൻ്റെ പക്കൽ നിന്ന് വാങ്ങി അയച്ച പുത്രൻ തന്ന സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ ആത്മാവാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ചേർന്ന് ദൈവത്തെ ശുദ്ധിച്ചാട്ടെ. അവിടെ വിടുകയാണ്. അടുത്ത സങ്കീർത്തനം 139:7-8 എന്ന് വായിച്ചേ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ഭക്തൻ ഉറപ്പുണ്ട്, ആത്മാവിനെ മറയ്ക്കാൻ പറ്റത്തില്ല. ആത്മാവ് സകലവും കാണുന്നുണ്ട്. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? അപ്പൊ സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അവനെ മറയ്ക്കാൻ പറ്റത്തില്ല, അവനെ ഒളിക്കാൻ പറ്റില്ല. സ്തോത്രം. ഈ ആത്മാവിനെ പ്രാപിച്ചവർക്കാണ് പുനരുത്ഥാനം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. റോമർ 8:2 കൂടെ വായിച്ച 8:2 വേഗത്തിൽ വായിച്ചു, സമയം പോയി. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തു യേശുവിന്റെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ മേൽ പറഞ്ഞിരിക്കുന്ന ആത്മാവ് എന്താ ആത്മാവാ? സ്തോത്രം. വെറുതെ അന്യഭാഷ പറഞ്ഞ് തീർക്കാനുള്ളതല്ല, അന്യഭാഷ പറയണം. അന്യഭാഷ കൊണ്ട് ഗുണമുണ്ട്. ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷ ആവശ്യമാണ്. സ്വർഗീയ മർമ്മങ്ങൾ പ്രസ്താവിക്കുന്നതിന് അന്യഭാഷ വേണം. തന്നെത്താൻ ആത്മീയ വർദ്ധനവിന് അന്യഭാഷ വേണം.
അതുമാത്രമായി നിർത്തി പഠിച്ചു വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല പരിശുദ്ധാത്മാവ്. നമ്മുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരണമെങ്കിൽ ആത്മാവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞ് അനുഭവിക്കണം. ആത്മാവിനെ ഒരു വസ്തുവായി കണ്ടിട്ട് അത് എൻ്റെ മേൽ വന്നു, എപ്പോഴോ വന്നു, അത് ഞാൻ ഇപ്പോഴും പാടുമ്പോൾ പറയുന്നുണ്ട്, ഞായറാഴ്ച വാ കാണിച്ചു തരാം. സ്തോത്രം. ഐഡൻറ്റിറ്റി കിട്ടാൻ വേണ്ടി ചോദ്യം ചോദിക്കുമ്പം അല്ലേ പ്രസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നവർ ഐഡൻറ്റിറ്റി കണ്ട് നമ്മൾ ഈ ഓരോ സ്ഥാനത്തേക്ക് വരാം, അതല്ലെങ്കിൽ പാസ്റ്ററിനായിട്ട് ഓർഡിനേഷൻ ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അല്ലേ. ഇൻ്റർവ്യൂവിൽ എൻ്റെ ഒരു സ്നേഹിതനോട് ചോദിച്ചു, രണ്ടു മൂന്ന് പേര് വട്ട കിട്ടിരുന്നോണ്ട് ചോദിച്ചു, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചോ? ഉടനെ എൻ്റെ സ്നേഹം പറഞ്ഞു, പ്രാപിച്ചു. തെളിവല്ല, ഞാൻ അന്യഭാഷ സംസാരിച്ചു. അന്നാ ഒന്ന് പറഞ്ഞേ സ്തോത്രം. അന്നേരം എൻ്റെ സ്നേഹിതം പറഞ്ഞു, ഇപ്പം പറയാൻ പറ്റില്ല, നിങ്ങൾ പറയാൻ പറയുമ്പം പറയേണ്ടതല്ല അന്യഭാഷ. സ്റ്റക്കായിപ്പോയി. പിന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടതെന്നില്ല, അന്നേരം വിജയിച്ചെന്ന് പറഞ്ഞു സ്തോത്രം. അപ്പോൾ അവിടെ ഒന്നുകൊണ്ട് രക്തം ജയം രക്തം ജയം പറഞ്ഞ് രണ്ട് വാക്ക് പറഞ്ഞിരുന്നെങ്കിലും, മനുഷ്യൻ ഇഷ്ടപ്പെടുമ്പോൾ മനുഷ്യനെ കേൾപ്പിക്കാനുള്ളതല്ല ഇത്, ഇത് ദൈവാത്മാവ് കൊടുക്കുമ്പോൾ മനുഷ്യൻ കേൾക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് രണ്ടിൽ തന്നെ പറഞ്ഞ, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. മനുഷ്യൻ പറയുമ്പോൾ പറയാനുള്ളതല്ല, മനുഷ്യനെ കേൾപ്പിക്കാനുള്ളതല്ല, പക്ഷെ ദൈവത്തിൻ്റെ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ കേൾക്കും, ചിലത് കാണുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ കേൾക്കുക മാത്രമല്ല, കാണാനും ഉണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പത്ത് ദിവസം ഇതിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചവർ, സൂമിലിരുന്നവർ, അവ അന്യഭാഷ പറഞ്ഞ് തീർക്കെ യോഗം പിരിച്ചു പോവുകയല്ല, കണ്ടുപോവുകയല്ല, അവ കാണാനും കേൾക്കാനും കൂടെ കേട്ടുപോവുകയല്ല, കണ്ടതും പറഞ്ഞതും കാണാനും കൂടെ ഉള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ് അവൻ. അപ്പോൾ തന്നെ ജീവൻ്റെ അനുഭവം ഇരിക്കുന്നത് അവനെ. അപ്പോൾ സ്ഥലപ്പുറത്തി 5:3-4 വാക്യവും കൂടെ വായിക്കും. അപ്പോൾ സ്ഥലപ്പുറത്തി 5 ഇത് നിന്ന് വിവരിക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞുവിടാം. പിന്നെ കർത്താവ് അനുവദിക്കുമ്പം ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പഠിക്കുകയും പറയുകയും ചെയ്യാം. പെട്ടെന്ന് വായിച്ചോട്ടെ. അപ്പോൾ പത്രോസ് അനന്യാസേ, പരിശുദ്ധാത്മാവോട് വ്യാജ്യം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കാനും. പരിശുദ്ധാത്മാവിനോട് വ്യാജ്യം കാണിപ്പാനും, സ്തോത്രം, നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? സ്തോത്രം. അപ്പൊ സാത്താൻ ദൈവമക്കളുടെ ഹൃദയത്തെ കൈവശമാക്കിക്കൊണ്ട് ഈ നാളുകളിൽ ആർക്കെതിരെയാ പ്രവർത്തിപ്പിക്കുന്നത്? ദൈവത്തിനെതിരെ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ കൂടെ വസിക്കാൻ ദൈവം തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവൻ. സ്തോത്രം, സ്തോത്രം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം. ഞാൻ ഫേസ്ബുക്കിൽ ഒരു കാര്യം കണ്ടു, ഒരു രക്ഷിക്കപ്പെടാത്ത സഹോദരൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല, ഒരു കൈലിയെ കൊടുത്ത് ഒരു വരമ്പത്തിരുന്നുണ്ട്, ഒരു കൊടവടിച്ച് അദ്ദേഹം അന്യഭാഷ പറഞ്ഞ് തമാശ കോമഡി കാണിക്കും, ഒരു പാട്ടൊക്കെ കണ്ട് പാടി വന്നിട്ട് അന്യഭാഷ പറഞ്ഞു. അപ്പോൾ അടുത്തൊരാളിരിപ്പുണ്ട്, വേറെ താളം അടിക്കുന്നു, കുടത്തേലടിച്ച് പുള്ളി അന്യഭാഷ പറയുമ്പോൾ ആ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം എഴുതി വെക്കുന്ന ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നിന്നെ ദൈവം കീറും, നിന്നെ ദൈവം തട്ടും. അപ്പം ഞാൻ എഴുതിയവരെ ഒന്ന് രണ്ട് പേരെ അറിയാവുന്നവരോട് ഞാൻ പറഞ്ഞു, ചുമ്മാതാ, അദ്ദേഹത്തെ ദൈവം ഒന്നും ചെയ്യത്തില്ല, കാരണം അദ്ദേഹത്തിന് ഇതെന്താന്ന് അറിയത്തില്ല. അദ്ദേഹം അങ്ങനെയാണ് കേട്ടോ, അടുത്ത വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയും ആരെങ്കിലുമൊക്കെ ബന്ധിക്കോസിലായിരിക്കാൻ പറഞ്ഞു, പക്ഷേ ആരെയാ കീറാൻ പോകണമെന്നറിയോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ രണ്ട് അന്യഭാഷ പറഞ്ഞ് കളിയാക്കുന്നതല്ല. വിലപ്പെട്ട ആത്മാവെന്ന ദാനത്തെ
സർവജ്ഞാനിയെ സർവവ്യാപിയെ സർവശക്തനെ ആമേൻ മറകൂടാതെ സകലത്തെയും കാണാൻ കഴിയുന്നവനെ ജീവന്റെ സ്വാതന്ത്ര്യം തരാൻ കഴിയുന്നവനെ ആമേൻ പുനരുത്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മെ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നവനെ ആമേൻ നമ്മുടെ ഹൃദയത്തെ സാത്താന് വിട്ടുകൊടുത്തിട്ട് അവൻ്റെ ഇംഗിതത്തിൽ നിന്ന് അകന്നെന്തെങ്കിലും ജഡത്തിൽ ചെയ്താൽ ആ ചെയ്യുന്ന പെന്തക്കോസ് അനുഭവമുള്ള ആളുകളാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. ആരോടാ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്? ജാതികളോടല്ല, സഭയോടാ പറഞ്ഞിരിക്കുന്നത്. പിശാചിന് ഇടം കൊടുക്കരുത്, നാട്ടുകാരോടല്ല പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞ നാട്ടുകാരോടല്ല, നമ്മളോടാണ്. ഈ 10 ദിവസത്തെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന ആമി മാധ്യമങ്ങൾ കൂടെ ഒക്കെ കേട്ടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ഈ ദിവസത്തെ എൻ്റെ ജീവിതയാത്ര ആമി പരിശുദ്ധാത്മാവിനെതിരായിട്ടാണ്. സാത്താനെ ദൈവമക്കളെ തെറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നാണെന്നറിയോ, നമ്മളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവായിട്ട് നമ്മെ ഭിന്നിപ്പിച്ച് നിർത്തുക. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളോട് സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി. സ്തോത്രം. നമ്മൾ നമ്മുടെ കൂടെ വസിക്കാനും നമ്മെ നയിക്കാനും നമ്മെ പുനരുത്ഥാനത്തിലേക്കും രൂപാന്തരത്തിലേക്കും കൊണ്ടുപോകാൻ ശ്രേഷ്ഠകരമായ ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത നല്ല അവകാശത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ കൊണ്ടുവന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ നാമാണ് ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നവർ. സ്തോത്രം. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? അവർക്ക് ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും എന്ത് കിട്ടത്തില്ല? ക്ഷമ കിട്ടത്തില്ല. എൻ്റെ പ്രിയരെ, ഈ 10-ാം ദിവസം ഈ സഭായോഗത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നമുക്ക് സ്വയം പരിശോധിക്കാം. പരദേശികളായി പാർക്കുന്നതാണ് നാം. ഇപ്പോൾ പരദേശികളാണ് അവൻ, നാം ചിതറിപ്പാർക്കുകയാണ്. അവൻ ദൈവസഭ ഭൂമിയിൽ ചിതറിയാണ് ഇരിക്കുന്നത്. അവ പല ഭാഗങ്ങളായി പലയിടത്ത് പലയിടങ്ങളിൽ ഇപ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കുക. പലരെയും നമുക്കറിയത്തില്ല, ചിതറിയിരിക്കുകയാണ്. പക്ഷെ നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നൊരു ദിവസം മുൻപിലുണ്ട്. അവൻ പരദേശികളും ചിതറിപ്പാർക്കുന്നവരുമായ അവൻ സഭയോട് ദൈവത്തിന് പറയാനുള്ളത്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ? ആമേൻ. അവസാനം ഒറ്റ കാര്യം പറയുന്നു, Romans 8:9-10 കൂടെ വായിച്ച് അവസാനിപ്പിക്കാം, പിന്നെ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. ആ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. ദൈവാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ അവനിൽ എന്തുണ്ടാകത്തില്ല? ജഡസ്വഭാവമില്ല. ജഡസ്വഭാവം ഉണ്ടെങ്കിൽ ഓർത്തോണം, എന്ത് വസിക്കുന്നില്ല? പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. വായിച്ചു, ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മസ്വഭാവമുള്ളവരത്രേ. അടുത്തത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇതും സഭയോടാ പറഞ്ഞു. ആരോടാ പറഞ്ഞു? സഭയോട്. അപ്പം റോമാ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവര് ഉണ്ട്. അവരോട് പറയുകയാണ്, നാട്ടുകാരോടല്ല. ഇതിൻ്റെ അകത്ത് രക്ഷിക്കപ്പെട്ട് കയറിയിട്ടും ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിക്കാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. അതിൻ്റെ ആദ എന്താണെന്ന് 8:1 പറയുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഞാനിവിടെ നേരത്തെ പറഞ്ഞൊരു വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, ക്രിസ്തുവേശുവിലുള്ളവരുമുണ്ട്, ക്രിസ്തുയേശുവുള്ളവരുമുണ്ട്. ഭൂരിപക്ഷം പേരാരാന്നറിയോ? ക്രിസ്തുവേശുവുള്ളവരാണ്. ക്രിസ്തുവേശുവിലുള്ളവർ ചുരുക്കമാണ്. അവർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കും. ക്രിസ്തുവേശുവുള്ളവരുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കും, യേശു കേൾക്കും. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ യേശു എൻ്റെ കുഞ്ഞിന് വിടുതൽ നൽകി. യേശു, ഞങ്ങൾക്ക് യേശു ഉണ്ട്. പക്ഷെ അവർ യേശുവിലില്ല. അത്ഭുത അടയാളമൊക്കെ ക്രിസ്തുവേശു ഉള്ളവർക്ക് നടക്കും. പക്ഷെ എത്ര പേര് ഈ പ്രാർത്ഥനയിൽ ക്രിസ്തുവേശുവിലുണ്ട്? ശിക്ഷാവിധി നീങ്ങുന്ന ആർക്കാമറിയോ? ക്രിസ്തുവേശു ഉള്ളവർക്കല്ല, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ഇപ്പോൾ ഈ 10-ാം ദിവസം പരിശോധിക്കേണ്ടത് ക്രിസ്തുയേശുള്ള ആളാണോ ക്രിസ്തുവേശുവിലുള്ള ആളാണോ? ക്രിസ്തുവേശുവുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷാവിധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവരാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. അവൻ താഴോട്ട് വായിച്ചേ, അവൻ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ് നിർത്തുന്നു. വായിച്ചേ,
ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവിക്കുന്നു നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവൻ എന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചത് ആരാ? സ്തോത്രം, മനസ്സിലായല്ലോ. പുനരുത്ഥാനം യേശുവിന് പോലും പരിശുദ്ധാത്മാവിനാലായിരുന്നു. സ്തോത്രം, നമ്മുടെ മേൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അന്യഭാഷ പറഞ്ഞിട്ട് യോഗമാശീർവാദം പറയുമ്പം തീരുന്ന ഉത്തരവാദിത്തമല്ല. നാം മരിച്ചു വീണാൽ ഒന്നാം പുനരുത്ഥാനത്തിൽ നമുക്ക് ഉയർക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന് പങ്കുണ്ട്. അപ്പോൾ ഓർത്തോണം, നിന്നെ ശവക്കോട്ടയ്ക്കകത്തോട്ട് വെച്ചിട്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ബൈബിൾ പറയാത്ത ചില കാര്യങ്ങൾ നിന്റെ മേൽ മണ്ണും വാരിയെറിഞ്ഞ് അടക്കുമ്പോൾ ഓർത്തോണം. സ്തോത്രം, നീ മരിച്ചെങ്കിലും നിന്റെ മേൽ വന്ന് വ്യാപരിച്ച ആത്മാവിൻ്റെ ഡ്യൂട്ടി നിന്റെ ഡെഡ് ബോഡിയോടുള്ള ബന്ധത്തിൽ പോലും തീർന്നിട്ടില്ല. സ്തോത്രം, 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 മനസ്സിലാകുന്നുണ്ടോ? നിന്നെ കുഴിക്കകത്തോട്ട് സെല്ലിൻ്റെ അകത്തോട്ട് വെച്ച് അടയ്ക്കുമ്പോഴും നീയോ ജോബി പോയിക്കൊള്ളുക കാലാവസാനത്തിങ്കൽ. അതൊന്നും അവിടെ പറയേണ്ടത്, അല്ലെങ്കിലും നമ്മളതങ്ങ് പറയുകയാണ്. ആമീൻ. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞ് മണ്ണ് വാരി എറിഞ്ഞു വിട്ടു. അവസാനം ജീവിച്ചിരുന്നപ്പോൾ എറിയാൻ പറ്റിയില്ല, ചത്തപ്പോൾ എന്ത് ചെയ്യുക? അതൊക്കെ ആരാണ്ട് ഉണ്ടാക്കി വെച്ചതാ. അവ സ്തോത്രം, മണ്ണ് വാരി, ചിലർ പെട്ടി അടയ്ക്കാതെ തന്നെ വാരി എറിയുക. അങ്ങനെയൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. അവിടെ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശവം അടക്കണമെന്നേ ഉള്ളൂ. പിന്നെ അത് ഓർമ്മയെ വന്നുകൊണ്ട് പറയാം. പിന്നെ ചിലരങ്ങ് പറഞ്ഞ് കെട്ടഴിച്ചോ കാലിലെയും കയ്യിലെയും, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഇത് അറിവില്ലാത്ത കൊണ്ടാണ്. അപ്പോൾ ചിലർ പറയും ലാസറിൻ്റെ കെട്ടഴി. ലാസർ ഈ ശരീരം പ്രാപിച്ചേ, പുനരുത്ഥാന ശരീരമല്ല. പുനരുത്ഥാന ശരീരം പ്രാപിക്കുന്നവനെ മുഴുവൻ കെട്ടിവെച്ചാൽ ഉയർക്കുന്നുള്ള തെളിവാണ് യേശു. യേശു ഉയർത്തെഴുന്നേറ്റപ്പം ആമീൻ ജോസഫിൻ്റെ, ആമീൻ ലാസറുമാത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ജോസഫിൻ്റെ ബന്ധുക്കാരിൻ്റെ കൊടുത്ത ശീല അവിടെ ഊരി മടക്കി വെച്ചിട്ടാണ് ഉയർത്തെഴുന്നേറ്റേ. അത് കെട്ടഴിക്കാൻ വേറെ ആരും വന്നില്ല. ആ ആത്മാവ് നമ്മളിലുള്ളതുകൊണ്ട് നമ്മുടെ കയ്യും കാലും കെട്ടിയാലും നമ്മൾ ഉയർക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് മരണം കൊണ്ടും തീരാത്ത ഡ്യൂട്ടിയാണ് ആത്മാവിനുള്ളത്. ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. നമുക്ക് ഉയർത്തെഴുന്നേറ്റ് നിത്യതയിൽ പോകണം. അതിനുവേണ്ടിയാണ് ഈ 10 ദിവസവും നമ്മൾ ഇരുത്തിയത്. കേവലം കുറേ പ്രസംഗങ്ങൾ കേട്ട് തീരുക എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ദിവസങ്ങളിൽ നിറയുക എന്നുള്ളതാണ്. അത് നിറഞ്ഞാൽ നമ്മൾ ഒന്നാം പുനരുത്ഥാനത്തിൽ കാണും ജീവനുള്ള പ്രത്യാശ. അതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. ആമേ അന്ത്യകാലത്തെ രക്ഷ, അത് പിന്നത്തെ ഇതിൽ നമുക്ക് പഠിക്കാം. ആമേ കൂടുതലായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ പാട്ടിനെ അന്യഭാഷ പറഞ്ഞ് തീർക്കുകയല്ല, പ്രസംഗത്തിനെ ആളുകളുടെ മുൻപിൽ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ആ പറയാനുള്ളതല്ല, മറിച്ച് ഞാൻ കല്ലറയിലേക്ക് അടയ്ക്കപ്പെട്ടാൽ, ഞാൻ മണ്ണോട് മണ്ണായി ചേർന്നാലും എന്നെ തിരികെ ഉയർപ്പിക്കാൻ കഴിയുന്നത് ഈ പരിശുദ്ധാത്മാവ്. ഞാൻ മരിച്ചാലും നിത്യനായ ആമേ സ്തോത്ര സർവശക്തനായ സർവജ്ഞാനിയായ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഡെഡ് ബോഡിയോട് പോലും പിന്നെയും പ്രവർത്തിക്കാൻ, രൂപാന്തര ശരീരം പ്രാപിക്കുവാൻ, തേജസ് പ്രാപിക്കുവാൻ എന്നെ കൊണ്ട് ഒരുക്കുന്നത് ആത്മാവാണ്. ആത്മാവിനെ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തിട്ട് അന്ത്യകാല രക്ഷയ്ക്കായി എന്നെ ഒരുക്കണം. സ്വർഗീയ പിതാവേ, 10-ാം ദിവസം ആമേ ചില നിമിഷങ്ങൾ അങ്ങയുടെ വചനം പറയാൻ അടിയനെ സഹായിച്ചു. ഈ വചനം ആർക്കും ശിക്ഷാവധിക്ക് കാരണമാകരുത്, ഞങ്ങൾക്കാർക്കും അത് കാരണമാകരുത്. നിത്യജീവനിലേക്ക് വലിയ പുതിയ ആകാശവും പുതിയ ഭൂമിക്കും വേണ്ടി, നീതി വസിക്കുന്ന ഭൂമിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരെയും കാത്തിരിക്കുന്നു. അതിനായിട്ടൊരുക്കും. തിരുനാമം ഉയർന്നും മഹത്വപ്പെട്ടു വിരിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. എനിക്ക് ഈ സമാപന യോഗത്തിലും സഭായോഗത്തിലും ശിശുഭൂഷയ്ക്ക് അവസരം നിറയെ പാസ്വേഡും അവൻ സഭയോട് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.